ഹലോ, വെൽക്കം ടു ഈസി സ്കോട്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് സിക്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ തിങ്കളും താരങ്ങളും എന്നുള്ള ചാപ്റ്ററാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള സിക്സ്ത് ക്ലാസ്സിലെ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് തന്നെ രാത്രിയും പകലും എങ്ങനെയാണ് നമുക്ക് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്? ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഇതിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ഭ്രമണം ചെയ്യുന്ന ദിശയുമാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ. അടുത്തത് അസ്തമയവും ഉദയവും. ഭൂമിയുടെ കറക്കം കാരണമാണ് നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇരുട്ടുള്ള സ്ഥലത്ത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്നതിന് നമ്മൾ ഉദയം എന്നും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നതിന് നമ്മൾ അസ്തമയം എന്നും വേണം പറയാം. അപ്പോൾ ഈ അസ്തമയത്തിനും ഉദയത്തിനും കാരണം ഭൂമിയുടെ കറക്കവും രാത്രിക്കും പകലിനും കാരണം ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നതുമാണ്. ഈ രണ്ട് പോയിൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അടുത്തത് ചന്ദ്രനെക്കുറിച്ച്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നിടത്തായിരിക്കില്ല നാളെ നമ്മൾ നോക്കിയാൽ ചന്ദ്രൻ്റെ സ്ഥാനം ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ്? ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ഇങ്ങനെ പരിക്രമണം ചെയ്യാനെടുക്കുന്ന ദിവസം 27 ദിവസമാണ്. ഓർത്ത് വയ്ക്കുക, 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അടുത്തത് അമ്പിളിക്കലയുടെ പൊരുൾ. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? അർദ്ധചന്ദ്രൻ. ഒരു പകുതി, നമ്മളിപ്പോൾ ഒരു പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു പകുതി ദൃശ്യമാകുന്നതിന് നമ്മൾ അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നു. വളരെ ഈസിയാണ്. ഇനി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവനും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ നമ്മളതിനെ പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയും. ഇനി ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. നമ്മളതിനെന്താ പറയുക? അമാവാസി എന്ന് പറയുന്നു. അപ്പം മൂന്ന് പോയിൻസാണ് ഇതിൽ നമ്മൾ പഠിച്ചത്. എന്താണ് അർദ്ധചന്ദ്രൻ, അമാവാസി, പൗർണമി? അർദ്ധചന്ദ്രൻ പകുതി പ്രകാശം പതിക്കുന്ന ഭാഗം നമ്മൾ കാണുമ്പോഴും പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പ്രകാശം പതിക്കുന്ന മുഴുവൻ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായി വന്നിട്ട് നമുക്കത് ദൃശ്യമാവുന്നതുമാണ്. ഇനി അമാവാസി, ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന നമ്മൾ ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് നമ്മൾ അമാവാസി എന്ന് പറയുന്നത്. ഇതതിനെ കാണിക്കാനൊരു ചിത്രം കൊടുത്തതാണ്. ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം, ഫസ്റ്റ് ഒരു അർദ്ധചന്ദ്രൻ്റെ ഫോട്ടോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പൂർണ്ണചന്ദ്രനുണ്ട്, പിന്നെ ചന്ദ്രനില്ലാത്ത അല്ലെങ്കിൽ ചന്ദ്രനെ കാണാത്ത അവസ്ഥകളുണ്ട്, പിന്നെ ചന്ദ്രൻ്റെ ഓരോ വലുപ്പ കുറവുകളും കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്? കുറേ പോയിൻറ്റ്സ് തരാം, ഇതിലേതാണ് ശരിയെന്നൊക്കെ ചോദിക്കാം. അപ്പം ഓർത്ത് വെക്കുക, പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം. നമ്മളൊരു ചന്ദ്രൻ്റെ പ്രകാശഭാഗവും അതേപോലെ നമ്മളതിൻ്റെ നിഴൽ ഭാഗവും കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമാണ് നമുക്ക് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് വൃദ്ധി എന്ന് നോക്കാം. അമാവാസയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. ആ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, വൃദ്ധി അല്ലെങ്കിൽ സമൃദ്ധി എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രോസ്പെരിറ്റി, നല്ലതെന്നല്ലേ. അപ്പം അമാവാസയിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുമ്പോഴാണ് വൃദ്ധി ഉണ്ടാകുന്നത്. അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പം നേരെ ക്ഷയം എന്തായിരിക്കും? ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ, അതെ, പൗർണമിയിൽ നിന്ന് അമാവാസ, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോവുകയാണ്.
പൗർണമിയിൽ നിന്ന് അമാവാസയിലേക്ക് വരുമ്പോഴാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതിനെയാണ് നമ്മൾ ക്ഷയമെന്ന് പറയുന്നത്. അടുത്തത്, ചന്ദ്രൻ 27 ദിവസം എടുത്താണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, ഭൂമിക്ക് ഒരു തവണ പരിക്രമണം പൂർത്തിയാക്കാൻ ചന്ദ്രന് 27 ദിവസം എടുക്കും. അതേ സമയം എടുത്തിട്ടാണ് ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമേ നമുക്ക് എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി കാണാൻ പറ്റുന്നുള്ളൂ. ചന്ദ്രൻ ഒരു ഗോളമല്ലേ? ഒരു ഗോളാകൃതിയാണോ നമ്മൾ കാണുന്നത്? അല്ല, നമ്മളൊരു പ്ലെയിൻ വ്യൂവേ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗം മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? പരിക്രമണത്തിൻ്റെയും ഭ്രമണത്തിൻ്റെയും സമയം രണ്ടും തുല്യമായതുകൊണ്ടാണ്. ഓർത്തു വെക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം മാത്രം ചന്ദ്രൻ്റെ കാണുന്നതെന്ന് ചോദിച്ചാൽ, രണ്ടിൻ്റെ പരിക്രമണത്തിൻ്റെയും ഭ്രമണത്തിൻ്റെയും സമയം തുല്യമായതുകൊണ്ടാണ്. ഇനി അടുത്തത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം നക്ഷത്രങ്ങൾ, ഏറ്റവും വലിയ നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. അപ്പം നക്ഷത്രങ്ങൾക്ക് ആദ്യം വേണ്ട കഴിവ് എന്താണ്? സ്വയം പ്രകാശിക്കുന്നതിനുള്ള കഴിവാണ്. നമ്മുടെ ഈ ഗ്രഹങ്ങൾക്ക് ആ കഴിവുണ്ടോ? ഇല്ല. ചന്ദ്രന് ആ കഴിവുണ്ടോ? സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് ഗ്രഹങ്ങൾക്കും ചന്ദ്രനും ഒന്നുമില്ല. ആകെയുള്ളത് ആർക്കാണ്? നക്ഷത്രങ്ങൾക്കാണ്. അപ്പോൾ ഈ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങളെന്ന് വിളിക്കുന്നത്. ആകാശഗോളങ്ങൾ എന്ന് പറയുമ്പോൾ ഗോളാകൃതിയായിരിക്കും. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഗോളാകൃതിയിലാണോ നക്ഷത്രത്തെ കാണാൻ പറ്റുന്നത്? സൂര്യൻ ഗോളമാണ് നമുക്കറിയാം, കണ്ടിട്ടുണ്ട്. കാരണം അത് അത്രയും വലുതായതുകൊണ്ട് നമുക്കിവിടെ നിന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ ചെറിയ ചെറിയ നക്ഷത്ര ഗോളങ്ങളുണ്ട്. ഈ ചെറിയ കുഞ്ഞു നക്ഷത്ര ഗോളങ്ങളെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു, നമ്മൾ നക്ഷത്രങ്ങൾ വരയ്ക്കുന്ന ഒരു സ്റ്റാർ ഷേപ്പ് ഇല്ലേ, ഒരു മിന്നി 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 കാണുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അവരെ മിന്നി കാണാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം ഭൂമിക്ക് പല പാളികളുണ്ട്. അന്തരീക്ഷത്തിൻ്റെ പല പല സ്ട്രാറ്റോസ്ഫിയർ, അതേപോലെ ട്രോപ്പോസ്ഫിയർ, എക്സോസ്ഫിയർ, അങ്ങനത്തെ പല പല പാളികൾ കടന്നിട്ടാണ് നമ്മുടെ പുറത്ത് നക്ഷത്രഗോളങ്ങളുള്ളത്. അപ്പോൾ ഇത്രയും പാളികളിലൂടെ നമുക്ക് പ്രകാശം വരുമ്പോൾ അതിൻ്റെ പാത നിരന്തരമായി ദിശമാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ നമ്മൾക്ക് മിന്നുന്നതായി അനുഭവപ്പെടാം. ഈ ഒരു പോയിൻ്റ് ഓർത്ത് വെച്ചോളൂ, ചിലപ്പം ചോദിക്കാം. അടുത്തത് നക്ഷത്ര ഗണങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും നക്ഷത്ര ഗണങ്ങളെ കുറിച്ചിട്ടൊക്കെ. എല്ലാവർക്കും അറിയുന്നൊരു ഗണമാണ് ഏത്? വേട്ടക്കാരൻ. വേട്ടക്കാരൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് നേരത്തും, അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ ഒന്നുമില്ലാത്ത ഒരു വില്ലേജ് ഏരിയയിൽ പോയിട്ട് നമുക്ക് ആകാശത്ത് നോക്കിയാൽ കുറേ നക്ഷത്രങ്ങൾ കാണാം. പണ്ടത്തെ പോലെയല്ല ഇപ്പം എല്ലാ സ്ഥലത്തും പൊല്യൂഷൻ കാരണം നക്ഷത്രങ്ങളൊക്കെ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പക്ഷേ കുറച്ച് പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കാണാം. അവിടെ നമുക്ക് ഈ വേട്ടക്കാരനെയൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വേട്ടക്കാരൻ, ഈ വേട്ടക്കാരനെ നമ്മൾ കാണുന്ന മാസങ്ങളെന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യാസമയത്ത് നമുക്ക് തലയ്ക്ക് മുകളിൽ കാണാൻ പറ്റുന്നതാണ് ഇവരുടെ സ്ഥാനം. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന മാസങ്ങളാണിത്. അതിൽ തന്നെ ഈ ചുവന്ന നിറത്തിൽ കൊടുത്തതാണ് തിരുവാതിര എന്ന നക്ഷത്രം. പണ്ട് മരുഭൂമിയിലൂടെയൊക്കെ, അല്ലെങ്കിൽ കടലിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്ന ആൾക്കാർക്ക് ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണിത്. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്ന ധ്രുവ നക്ഷത്രം. കാരണം എന്താണ്? ഈ ധ്രുവ നക്ഷത്രം വേറെ ഏത് നക്ഷത്രങ്ങൾ അവരുടെ ദിശ മാറിയാലും ധ്രുവ നക്ഷത്രത്തിൻ്റെ ദിശ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാക്കും ധ്രുവ നക്ഷത്രം ഒന്നെങ്കിൽ രണ്ട് ധ്രുവങ്ങളിൽ, ഏതെങ്കിലും ഒരു ധ്രുവങ്ങളിൽ, നോർത്തിലോ
അല്ലെങ്കിൽ സൗത്ത് ധ്രുവത്തിലോ ആയിട്ടായിരിക്കും. അപ്പം നമുക്ക് സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് പണ്ടുള്ള സഞ്ചാരികൾക്ക് അന്ന് കോമ്പസ് ഒന്നും ഇല്ലല്ലോ ദിശയറിയാൻ. അപ്പോൾ അന്ന് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ധ്രുവ നക്ഷത്രത്തിനെ ആധാരമാക്കിയിട്ട് യാത്ര ചെയ്യുക എന്നായിരുന്നു. അടുത്തത് കശ്യപി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കശ്യപിയെ കാണാം. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയേ നമ്മുടെ SCERT ബുക്കിലുള്ളൂ. നമുക്ക് ഇതിലും കൂടുതൽ നക്ഷത്രഗണങ്ങളെക്കുറിച്ച് അറിയാം, എല്ലാമുണ്ട്. പക്ഷേ നമ്മൾ അധികം അറിയേണ്ടത് മീൻസ് അധികം ഓവറായിട്ട് പഠിക്കേണ്ടതില്ല. ഒരു ക്ലാസ് 6 സയൻസിലെ ബുക്കായതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞത് മാത്രം പഠിച്ച് ഇതിൽ ചില പോയിൻറ്സ് മാറിപ്പോവാതെ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു തീർക്കുക. താങ്ക് യു.